നമസ്കാരം വയനാട് സ്വദേശിനിയായ ഭിന്നശേഷിക്കാരിയെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ പീഡിപ്പിച്ച കേസിൽ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകൻ അറസ്റ്റ് വെട്ടത്തൂർ അലനെല്ലൂർ സ്വദേശിയും കുറച്ചായി പെരിന്തൽമണ്ണ ജൂബിലിയിൽ താമസിച്ചുവരുന്നതുമായ താന്ക്കാട്ടിൽ സെയ്ഫുള്ളയാണ് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എ പ്രേംജിത്ത് അറസ്റ്റ് ചെയ്തത് വയനാട്ടിൽ നിന്നും ആംബുലൻസിൽ ചൊവ്വാഴ്ച രാത്രിയോടെ പരാതിക്കാരെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച് മൊഴിയെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു നിയമപരമായ തുടർ നടപടികൾ പൂർത്തിയാക്കി വിശദമായ അന്വേഷണം നടത്തും ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്ന സെയ്ഫുള്ളെ രാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി പരിശോധനയിൽ പ്രശ്നങ്ങളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തിരികെ സ്റ്റേഷനിൽ എത്തിച്ചു പ്രതിയുടെ നേതൃത്വത്തിൽ മുന്നൂറോളം പേരടങ്ങുന്ന വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഭിന്നശേഷിക്കാരെ സഹായിക്കുകയും മാനസിക ഉല്ലാസത്തിനായി യാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ചതായി ഭീഷണിപ്പെടുത്തിയതായി വയനാട് മാനന്തവാടിയിലാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയത് കേസിൽ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു പെരിന്തൽമണ്ണയിൽ ചാരിറ്റിയുടെ മറവിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് തൊണ്ണൂറ്റി രണ്ട് ബി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഭിന്നശേഷിക്കാരിയായ സ്ത്രീക്കെതിരായ പീഡനം ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പ്രതി പീഡിപ്പിച്ചുവെന്ന് വയനാട് സ്വദേശിനി മാനന്തവാടി ഡിവൈഎസ്പിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണത്തിനായി എഫ്ഐആർ പെരിന്തൽമണ്ണ പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്നാണ് ചോദ്യം ചെയ്യൽ നടന്നത് പെരിന്തൽമണ്ണയിലെ ഇയാളുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചതായാണ് പരാതിയിൽ പറയുന്നത് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചുള്ള വ്യാജ ട്രസ്റ്റിന്റെ മറവിലാണ് തട്ടിപ്പുകൾ നടക്കുന്നതെന്നാണ് ആരോപണം തണലോര ശലഭങ്ങൾ എന്ന പേരിലാണ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് വീൽ ചെയറിന് വേണ്ടി ഭിന്നശേഷിക്കാർ സമാഹരിച്ച പണവും ഭിന്നശേഷിക്കാരുടെ പേരിൽ പലരിൽ നിന്നായി സമാഹരിച്ച പണവും ഉൾപ്പെടെ പതിനായിരങ്ങൾ ഇയാൾ തട്ടിയെടുത്തു എന്ന ആരോപണവും ഇതോടെ ഉയർന്നു ട്രസ്റ്റിന്റെ പേരിൽ ഭിന്നശേഷിക്കാരെ സംഘടിപ്പിച്ചിരുന്ന യുവാവ് സമ്മർദ്ദങ്ങൾ ചെലുത്തിയാണ് പീഡിപ്പിച്ചിരുന്നതെന്നും പരാതിയിലുണ്ട് ട്രെയിൻ യാത്ര നിയമസഭ കാണൽ മെഡിക്കൽ ക്യാമ്പുകൾ ഉല്ലാസയാത്രകൾ എന്നിവ ഭിന്നശേഷിക്കാർക്കായി നടത്തിയിട്ടുണ്ട് വീടുകളിൽ അടച്ചിട്ടിരുന്നവരും അനാഥരായി തെരുവിൽ കഴിയുന്നവർക്കായി വിവിധ സഹായങ്ങളും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു പരാതിക്കാരിയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ രക്ഷിതാക്കൾ മന്ത്രി ആർ ബിന്ദുവിന് പരാതി നൽകിയിട്ടുണ്ട്